Hi friends, everkum MI Motivation Day Mission Preliminary Exam GK Capsule like Hrithyamaya Swagatham. İnne nam padikkan povunnathu Malsara Parikshakalil Nirantharam Aavarthikkunna S. Radhakrishnane Kurichulla Vividha Tarathilulla Important Chodyangalum Avayude Uttarangalum Rare Factukalum Aanu. Namukku videoyilekku kadakkam. September 5 adhyapaka dinamayittanu aacharikkunnathu. Deshiya adhyapaka dinamayi aacharikkunna September 5 S. Radhakrishnante janmadinam koodiyanennu padichu vekkuka. 1962 mudalana September 5 deshiya adhyapaka dinamayi aacharikkuvan thudangiyathu. S. Radhakrishnan janichathu 1888 September 5-ne Madras samsthanathile Chittoor jillayile Tiruthani gramathilanu. 1888 September 5-le Madras samsthanathile Chittoor jillayile Tiruthani gramathilanu. İni namukku Dr. S. Radhakrishnanumayi bandhappetta pradhanappetta nirantharam choyichukondirikkunna PSC ചോദ്യങ്ങൾ ചോദിക്കാം പഠിക്കാം മനസ്സിലാക്കാം ബ്രെയിനിൽ സ്റ്റോം ചെയ്യാം ലെഫ്റ്റ് ബ്രെയിനിലേക്ക് സ്റ്റോം ചെയ്യാം ഒന്നാം ചോദ്യം ഇതാണ് ഇന്ത്യയുടെ ആദ്യ ഉപരാഷ്ട്രപതി ഫസ്റ്റ് വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എസ് രാധാകൃഷ്ണൻ ആണ് ഇന്ത്യയുടെ രണ്ടാമത്തെ രാഷ്ട്രപതി സെക്കൻഡ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എസ് രാധാകൃഷ്ണൻ ആണ് രാജ്യസഭയുടെ പിതാവെന്ന് നെഹ്റു വിശേഷിപ്പിച്ച വ്യക്തിയാണ് എസ് രാധാകൃഷ്ണൻ രാഷ്ട്രപതി സ്ഥാനത്തെത്തിയ ആദ്യ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് എസ് രാധാകൃഷ്ണൻ ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ആദ്യ രാഷ്ട്രപതിയാണ് എസ് രാധാകൃഷ്ണൻ ഭാരതീയ സംസ്കാരത്തിന്റെ സന്ദേശവാഹകൻ എന്നറിയപ്പെട്ട വ്യക്തിയാണ് എസ് രാധാകൃഷ്ണൻ സ്വതന്ത്ര ഇന്ത്യയിൽ 1948 November 4-ന് രൂപവത്കരിച്ച പത്തംഗ യൂണിവേഴ്സിറ്റി കമ്മീഷന്റെ ചെയർമാൻ ആരാണ് അത് എസ് രാധാകൃഷ്ണനാണ് ഭരണഘടന പദവിയിലേക്ക് 1954-ലെ ഭാരതരത്നം ലഭിച്ച ആദ്യ വ്യക്തിയാണ് എസ് രാധാകൃഷ്ണൻ ഭരണഘടന പദവിയിലേക്ക് ഭാരതരത്നം ലഭിച്ച ആദ്യ വ്യക്തി രാധാകൃഷ്ണനാണ് 1954-ലാണ് എസ് രാധാകൃഷ്ണനെ ഭാരതരത്നം ലഭിക്കുന്നത് അടുത്ത ചോദ്യം 1962-ലെ ഇന്തോ ചൈന യുദ്ധവും 1965-ലെ ഇന്ത്യ പാക് യുദ്ധവും നടക്കുന്ന സമയത്ത് ഇന്ത്യയിലെ പ്രസിഡന്റ് ഇന്ത്യയിലെ രാഷ്ട്രപതി ആരാണ് അത് എസ് രാധാകൃഷ്ണനാണ് 1962-ലെ ഇന്തോ ചൈന യുദ്ധം 1965-ലെ ഇന്ത്യ പാക് യുദ്ധം ഈ രണ്ട് യുദ്ധങ്ങൾ നടക്കുന്ന സമയത്ത് ഇന്ത്യയിലെ പ്രസിഡന്റ് ആയിരുന്നു എസ് രാധാകൃഷ്ണൻ നമുക്ക് ചെറിയൊരു കോഡിലൂടെ ഇത് പഠിച്ചു വെക്കാം ഇന്തോ ചൈന യുദ്ധം 1962-ലെ ഇച്ചൈ യുദ്ധം ഇന്ത്യ ചൈന യുദ്ധം ഇന്ത്യ ചൈന യുദ്ധം 1962-ലെ ഇന്തോ ചൈന യുദ്ധത്തിനെ നമ്മൾ നൽകിയിരിക്കുന്ന കോഡാണ് ഇച്ചൈ യുദ്ധം 1965-ലെ ഇന്തോ പാക് യുദ്ധം അതാണ് ഇപ്പ യുദ്ധം എന്നും നമ്മൾ കോഡ് നൽകിയിരിക്കുന്നു ഇച്ചൈ യുദ്ധവും ഇപ്പ യുദ്ധവും ഇച്ചൈ യുദ്ധം നടന്നത് 1962-ലെ ഇന്ത്യ ചൈന യുദ്ധം ഇപ്പ യുദ്ധം എന്ന് പറയുന്നത് 1965-ൽ ഇന്ത്യ പാക് അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ചോദ്യമാണ് ഇന്ത്യ ചൈന യുദ്ധത്തെ തുടർന്ന് 1962 ഒക്ടോബർ 26-ന് ഇന്ത്യയിൽ ആദ്യമായി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാഷ്ട്രപതി ആരാണ് ആദ്യമായി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാഷ്ട്രപതി എസ് രാധാകൃഷ്ണനാണ് ഇന്ത്യ ചൈന യുദ്ധത്തെ തുടർന്നാണ് 1962 ഒക്ടോബർ 26-നാണ് ആദ്യമായി
ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു ചോദ്യം, യുനെസ്കോ ചെയർമാനായ ആദ്യത്തെ ഇന്ത്യൻ രാഷ്ട്രപതി ആരാണ്? അത് എസ് രാധാകൃഷ്ണനാണ്. ബ്രിട്ടീഷ് അക്കാദമിയുടെ ഫെല്ലോഷിപ്പ് ലഭിച്ച ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? അത് എസ് രാധാകൃഷ്ണനാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഫെലോഷിപ്പ് ആദ്യമായി ലഭിച്ച വ്യക്തി ആരാണ്? അത് എസ് രാധാകൃഷ്ണനാണ്. ഗാന്ധിജിയെ കുറിച്ച്, മനുഷ്യ ശബ്ദത്തിന് എക്കാലത്തെയും അനശ്വര ശബ്ദമാണെന്ന് വിശേഷിപ്പിച്ച വ്യക്തി ആരാണ്? അത് എസ് രാധാകൃഷ്ണനാണ്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു ഫാക്ട്സിലേക്ക് കടക്കുകയാണ്. ഡോക്ടർ എസ് രാധാകൃഷ്ണനെ കുറിച്ച് മഹാരഥന്മാർ പറഞ്ഞ ചില വാക്കുകൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. പി എസ് സി എക്സാമുകളിൽ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന ചില വാക്കുകൾ. ഒന്ന്, തത്വചിന്തകനായ രാഷ്ട്രപതി, ഫിലോസഫർ പ്രസിഡന്റ് എന്ന് എസ് രാധാകൃഷ്ണനെ കുറിച്ച് പറഞ്ഞത് ബെഡ്രാഡ് റസ്സലാണ്. തത്വചിന്തകനായ രാഷ്ട്രപതി, ഫിലോസഫർ പ്രസിഡന്റ് എന്ന് എസ് രാധാകൃഷ്ണനെ കുറിച്ച് വിശേഷിപ്പിച്ചത് ബെഡ്രാഡ് റസ്സലാണ്. വിദ്യാഭ്യാസ തത്വചിന്തകനായ രാഷ്ട്രപതി എന്ന് എസ് രാധാകൃഷ്ണനെ വിശേഷിപ്പിച്ചത് സക്കീർ ഹുസൈനാണ്. ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിരുന്ന സക്കീർ ഹുസൈനാണ് വിദ്യാഭ്യാസ തത്വചിന്തകനായ രാഷ്ട്രപതി എന്ന് എസ് രാധാകൃഷ്ണനെ വിശേഷിപ്പിച്ചത്. ഇനി എസ് രാധാകൃഷ്ണന്റെ പ്രധാനപ്പെട്ട ധാരാളം ഗ്രന്ഥങ്ങളുണ്ട്. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചില ഗ്രന്ഥങ്ങൾ നമുക്ക് പഠിക്കാം. പ്രധാന ഗ്രന്ഥങ്ങൾ ഇവയാണ്. ഒന്ന്, ഹിന്ദു വ്യൂ ഓഫ് ലൈഫ്, ഹൈന്ദവ ജീവിത വീക്ഷണം. രണ്ട്, ഇന്ത്യൻ ഫിലോസഫി. മൂന്ന്, ആൻ ഐഡിയലിസ്റ്റിക് വ്യൂ ഓഫ് ലൈഫ്. നാല്, റിലീജിയൻ ആൻഡ് സയൻസ് ആൻഡ് കൾച്ചർ, ഭാരതീയ ദർശനം, മതവും സമുദായവും, ഹിന്ദുസ്ഥാൻ്റെ ഹൃദയം, പൗരസ്ത്യ മതങ്ങളും പാശ്ചാത്യ ചിന്തയും. ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയ ബുക്സുകളാണ് എസ് രാധാകൃഷ്ണൻ്റെത്. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ് ഹിന്ദു വ്യൂ ഓഫ് ലൈഫ്, ഹൈന്ദവ ജീവിത വീക്ഷണം എന്ന് പറഞ്ഞത്. അതുപോലെ ഇന്ത്യൻ ഫിലോസഫി എന്ന് പറഞ്ഞത്, ആൻഡ് ഐഡിയലിസ്റ്റിക് വ്യൂ ഓഫ് ലൈഫ് എന്ന് പറഞ്ഞത്, റിലീജിയൻ സയൻസ് ആൻഡ് കൾച്ചർ എന്ന് പറയുന്ന പുസ്തകം, ഭാരതീയ ദർശനം എന്ന് പറയുന്ന പുസ്തകം, മതവും സമുദായവും എന്ന് പറയുന്ന ഗ്രന്ഥം, ഹിന്ദുസ്ഥാനെ ഹൃദയം എന്ന് പറയുന്ന ഗ്രന്ഥം, പൗരസ്ത്യ മതങ്ങളും പാശ്ചാത്യ ചിന്തയും എന്ന് പറയുന്ന ഗ്രന്ഥങ്ങൾ. ഇത്രയും ഗ്രന്ഥങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പഠിച്ചു വെക്കുക, വിഷ്വലൈസ് ചെയ്യുക, ലെഫ്റ്റ് ബ്രെയിനിലേക്ക് സ്റ്റോം ചെയ്യുക. ഇനി എസ് രാധാകൃഷ്ണനുമായി ബന്ധപ്പെട്ട നമ്മെ കുഴപ്പിക്കുന്ന പി എസ് സിയുടെ കുൽസിത ചോദ്യമാണ്, കൺഫ്യൂസിങ് ഫാക്റ്റ് ആണ് നമ്മളിനി പറയാൻ പോകുന്നത്. ഏറ്റവും കൂടുതൽ കാലം ഉപരാഷ്ട്രപതിയും ഏറ്റവും കൂടുതൽ കാലം രാജ്യസഭയിൽ നയിച്ചതുമായ വ്യക്തി കുറച്ച് നാളുകൾക്ക് മുമ്പ് അത് എസ് രാധാകൃഷ്ണനായിരുന്നു. എന്നാൽ നമ്മുടെ മുൻ ഉപരാഷ്ട്രപതി, വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഹമീദ് അൻസാരിയാണ് ഇന്ന് പുതിയ ഒരു കറൻ്റ് അഫയേഴ്സ് കൂടിയാണ്. ഏറ്റവും കൂടുതൽ കാലം ഉപരാഷ്ട്രപതിയും ഏറ്റവും കൂടുതൽ കാലം രാജ്യസഭയെ നയിച്ചതുമായ വ്യക്തി എന്ന് പ്രത്യേകമായി നോട്ട് ചെയ്യുക. എന്നാൽ ഏറ്റവും കൂടുതൽ കാലം ഉപരാഷ്ട്രപതിയും ഏറ്റവും കൂടുതൽ കാലം രാജ്യസഭയിൽ നയിച്ചതുമായ രണ്ടാമത്തെ വ്യക്തിയാണ് എസ് രാധാകൃഷ്ണൻ എന്ന് പഠിച്ചു വെക്കുക. എസ് രാധാകൃഷ്ണൻ മരണപ്പെടുന്നത് 1975 ഏപ്രിൽ 17 എസ് രാധാകൃഷ്ണനുമായി ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയ പി എസ് സി നിരന്തരം ചോദിക്കുന്ന ചോദ്യങ്ങളാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. പുതിയൊരു കിടിലൻ ഫാക്ട്സുമായി, പുതിയൊരു കിടിലൻ ചോദ്യങ്ങളുമായി കാണുമ്പോഴേക്കും ഏവർക്കും താങ്ക് യു.